സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോട് കൂടിയിട്ടുണ്ടെങ്കിൽ ഡിഗ്രി PG PhD ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു വർഷത്തിൽ സാധാരണ രണ്ട് ഇൻടേക്കാണ് ഉണ്ടാവുക, സെപ്റ്റംബറിലും അതേപോലെ പിന്നീട് ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ജാനുവരി രീതിയിലുള്ള ഇൻടേക്കുകളൊക്കെ ഉണ്ടാവും. എല്ലാ സമയത്തും അപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, കൊടുക്കാം. ഏതൊക്കെ കോഴ്സുകളാണ്, എത്രയാണ് എയ്ജ് ലിമിറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡിഗ്രി 4 വർഷവും മാസ്റ്റേഴ്സ് 2 വർഷവും PhD 3 വർഷവുമാണ് ഉണ്ടാവുക. ഏതൊരു സമയത്തും അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അപ്ലിക്കേഷൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതെങ്കിൽ ആ ലിങ്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോഴ്സുകളുണ്ട്, ഞാനൊന്ന് റീഡ് ചെയ്ത് പോവാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, എക്കണോമിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഫാക്കൾട്ടി ഓഫ് ലോ, ഫാക്കൾട്ടി ഓഫ് സയൻസ്, ഫാക്കൾട്ടി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ, എൻവയോൺമെൻ്റ് ഡിസൈനിങ്, മറൈൻ സയൻസ്, മെട്രോളജി, എൻവയോൺമെൻ്റ് ആൻഡ് അറേഡ് ലാൻഡ് അഗ്രികൾച്ചർ, ഫാക്കൾട്ടി ഓഫ് എൻജിനീയറിംഗ്, ഫാക്കൾട്ടി ഓഫ് എർത്ത് സയൻസ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ഡിസൈനിങ്, മാരിടൈം സ്റ്റഡീസ്, ബിസിനസ് റാബിയ ബ്രാഞ്ച്. ബിസിനസ് റാബിയ ബ്രാഞ്ച് ഇപ്പോൾ 2-3 ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളിലായിട്ട് ആണ് എന്ത് ചെയ്യുക ഈ കോഴ്സുകൾ നടക്കുന്നത്. ഇത്രയും കോഴ്സുകളാണ് ഡിഗ്രിക്കും വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ മാസ്റ്റേഴ്സിനും വേണ്ടിയിട്ട് അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഉണ്ട്, ഇസ്ലാമിക് ലോ സ്റ്റഡീസ്, സോഷ്യോളജി, സൈക്കോളജി, ഇൻഫോർമേഷൻ സയൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഹിസ്റ്ററി, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കോഴ്സുകൾ. നിങ്ങളൊന്ന് വെബ്സൈറ്റ് നോക്കുക. ആ കോഴ്സുകളൊക്കെ വെബ്സൈറ്റിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും മനസ്സിലാകുമെന്നുള്ളതാണ്. പിന്നെ സ്കോളർഷിപ്പ് കവർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കവർ ചെയ്യുന്നതാണ്. നിങ്ങൾ സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിങ്ങൾ റിസീവ് ചെയ്യാൻ ആളുകളുണ്ടാവും. എന്ത് മനോഹരമാണല്ലേ. അതേപോലെ 2 മന്ത് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. അറൈവൽ ആസ് പ്രിപ്പറേഷൻ അലവേസ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷന് വേണ്ടിട്ട് തന്നെ 2 മാസത്തെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. മന്ത്ലി സ്റ്റൈപ്പൻഡ് വേറെ ഉണ്ടാവും. ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 11 ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസിന് വേറെ അലവൻസ് ഉണ്ടാവും. 3 മന്ത് സ്റ്റൈപ്പൻഡ് ആസ് എ ഗ്രാജുവേഷൻ അലവൻസ് ഫോർ ഷിപ്മെൻറ്റ് ഓഫ് ബുക്സ്. ഷിപ്മെൻറ്റ് ബുക്സിനൊക്കെ വേണ്ടിയിട്ട് 3 മന്ത് അലവൻസ് വേറെ ഉണ്ടാവും. ഓഫേർഡ് റെഗുലർ സ്റ്റുഡൻറ്റ് വിത്ത് ആനുവൽ ടിക്കറ്റിൻ്റെ ആൾസോ കോമ്പൻസേറ്റ് ന്യൂ കമേഴ്സ്. നിങ്ങൾക്ക് നാട്ടിലേക്ക് പോയി വരാനുള്ള ടിക്കറ്റുകൾ വർഷത്തിൽ കിട്ടും. ഓഫർ ഫോളോ അപ്പ് ആൻഡ് ഫോർവേഡ് റിലേറ്റഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് അണ്ടിൽ ദ ഗോട്ട് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് കിട്ടും. അതേപോലെ തന്നെ എമർജൻസി സബ്സിഡറീസ് ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ് ഒക്കെ സ്റ്റുഡൻസിന് കിട്ടും. ബ്രിങ് സ്റ്റുഡൻസ് ഫാമിലീസ് അപ്പോൺ ദർ ഡിസയർ. ഫാമിലീസിനെ എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾ ഫാമിലീസിനെ കൊണ്ടുവരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടും. അതേപോലെ അക്കോമഡേഷൻ സംബന്ധമായിട്ടുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഫുഡെല്ലാം ലോ കോസ്റ്റിൽ കിട്ടുന്നുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. ഹെൽത്ത് കെയറും കിട്ടും. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്കോളർഷിപ്പിൽ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യക്കാർക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്പെഷ്യലി അപേക്ഷിക്കാൻ പറ്റും. ഗ്രാജുവേറ്റ് കോഴ്സിന് അപേക്ഷിക്കാനും വേണ്ടത് നിങ്ങളുടെ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡറി സർട്ടിഫിക്കറ്റുകൾ വേണം, പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്. അതേപോലെ 3 വർഷത്തിൽ അധികം പഴക്കമില്ലാത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതായത് 3 വർഷം വരെ സ്റ്റഡി ഗ്യാപ്പ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്ന മനസ്സിലായിട്ടുള്ളത്. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 17 വയസ്സിൽ കുറയാനോ 25 വയസ്സിൽ കൂടാനോ പാടില്ല. ഫീമെയിൽ സ്റ്റുഡൻസിനാണെങ്കിൽ അവർ അക്കമ്പൈൻ ചെയ്യുന്ന രീതിയിൽ റിലേറ്റീവ്സോ ആരെങ്കിലും അവരുടെ സ്കൂളിൽ പഠിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള അഡ്മിഷൻ റിക്വയർമെൻറ്റ്സിനൊക്കെ സ്റ്റുഡൻസ് എലിജിബിൾ ആയിരിക്കണം. ഇതാണ് അണ്ടർ ഗ്രാജുവേറ്റിന്. മാസ്റ്റേഴ്സിൻ്റെ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ അയക്കുന്നുണ്ട്. 2 നേരം അണ്ടർ ഗ്രാജുവേഷൻ ആണെങ്കിൽ ബാക്കിയുള്ള അപ്ലിക്കേഷൻ ലിങ്ക് അയക്കുന്നുണ്ട് വെബ്സൈറ്റിൻ്റെ. അതേപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നോക്കാം. അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വേണ്ട നിങ്ങളുടെ ഒരു CV വേണം. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പർപ്പസ് ഇംഗ്ലീഷിൽ വേണം. അറബിക് പ്രോഗ്രാമിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ വർഷത്തെ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം. അതേപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ്, അതായത് എംബസിയിൽ നിന്നുള്ള ട്രാൻസ്ക്രിപ്റ്റ് വേണം. പിന്നീട് വേണ്ടത് റെക്കമെൻഡേഷൻ ലെറ്ററാണ്, അതായത് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ഫാക്കൾട്ടീസിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. പാസ്പോർട്ട് വേണം, 1 ഇയറെങ്കിലുള്ള ഫോട്ടോഗ്രാഫ്സ് വേണം. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് IELTS അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അതിൽ പറയും ഏതാണ് കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ആ സർട്ടിഫിക്കറ്റുകൾ വേണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊരു സമയത്തും അപ്ലൈ ചെയ്യാമെന്നാണ് വലിയ പ്രത്യേകത. വെബ്സൈറ്റ് ലിങ്കും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.